യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് മരിയ ഡേവിഡ്. ഞാൻ ആലപ്പുഴ സെൻറ്റ് ജോർജ് പുത്തനങ്ങാടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഒക്ടോബർ 24-നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞങ്ങൾ 11 വർഷമായിട്ട് ഗൾഫിലായിരുന്നു, UAE-യിലായിരുന്നു. ഹസ്ബൻഡ് അവിടെ സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ 2020 കോവിഡിൻ്റെ സമയത്ത് ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ജൂൺ മാസം ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. നാട്ടിലെത്തി ഹസ്ബൻഡ് സ്വന്തമായിട്ട് PWD ലൈസൻസ് എടുത്ത് വർക്ക് ചെയ്തു വരുമായിരുന്നു. കൂടുതലും പഞ്ചായത്ത് വർക്കൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബില്ലിൻ്റെ പേയ്മെൻറ്റും എല്ലാം ഭയങ്കര തടസ്സമായിരുന്നു. എപ്പോഴും കറക്റ്റ് സമയത്തൊന്നും അതിൻ്റെ ബില്ല് പാസ്സായി കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ മറ്റു വേറൊരു നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അതുപോലെ തന്നെ ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ ഒരു പേഴ്സണൽ ലോൺ എടുത്തിരുന്നു. അതിൻ്റെ അടവുകളെല്ലാം കൃത്യമായിട്ട് അടച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ജോലി നഷ്ടപ്പെട്ടത്. അപ്പോൾ നാട്ടിലെത്തി ഒരു 6-7 മാസം കൂടെ ആ ലോൺ റീപേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടവ് മുടങ്ങി. അങ്ങനെ അതൊരു 2 വർഷത്തോളമായിട്ട് അത് പേയ്മെൻറ്റൊന്നും നടത്താതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്ന 2 നിയോഗങ്ങൾ. ഞാനപ്പോൾ ആദ്യത്തെ 2 നിയോഗങ്ങളായിട്ട് ഇത് രണ്ടും വെച്ചു. ജോലി, നല്ലൊരു ജോലി ലഭിക്കാനും ലോണ് എത്രയും വേഗം ഒന്ന് സെറ്റിലായി കിട്ടാൻ വേണ്ടിയിട്ടും ഉള്ളതായിരുന്നു 2 നിയോഗങ്ങൾ. ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ നിബന്ധനകളൊന്നും കൃത്യമായിട്ട് പാലിച്ചിരുന്നില്ല. പ്രാർത്ഥനകളെല്ലാം നടത്തുമായിരുന്നു, പക്ഷേ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു. രോഗി സന്ദർശനം, പത്രം കൊടുക്കൽ, അങ്ങനെ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അങ്ങനെ ഫെബ്രുവരി മാസമായപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി. പുതുക്കി കഴിഞ്ഞപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ കുറച്ചൊക്കെ പത്രമൊക്കെ വീട്ടിൽ വരുന്നവർക്കും ബന്ധുക്കൾക്കും അങ്ങനെയൊക്കെ കൊടുക്കും, പക്ഷേ പുറത്തിറങ്ങി കൊടുക്കുന്ന ഒരു നാണക്കേടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് ചെയ്തും പോന്നു. അങ്ങനെ ഇരിക്കെ മെയ് മാസമായപ്പോൾ ഗൾഫിലുള്ള ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഒരു mail ID അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലോട്ടൊന്ന് CV അയച്ചു കൊടുക്ക്, ചിലപ്പോൾ അവർ വിളിക്കുമായിരിക്കുമെന്ന്. ഹസ്ബൻഡിന് പക്ഷേ നാട്ടിൽ നിൽക്കാനായിരുന്നു ഇഷ്ടം, തിരിച്ചു പോകാൻ താല്പര്യമില്ല. അതുമാത്രമല്ല ലോണിൻ്റെ പേയ്മെൻറ്റൊക്കെ മുടങ്ങിയതുകൊണ്ട് തന്നെ അവിടെ ട്രാവൽ ബാൻ കാണുമെന്നും അറിയാമായിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് CV അയച്ചു കൊടുത്തു. അവർ ഗൾഫിലുള്ള ആളാണെന്ന് കരുതി അവരാദ്യം മെയിൽ അയച്ചു, കമ്പനിയിൽ അടുത്ത ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞ്. അപ്പോൾ ഹസ്ബൻഡ് റിപ്ലൈ ചെയ്തു, ഞാൻ നാട്ടിലാണ്, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല, ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഉടനെ അവർ റിപ്ലൈ ചെയ്തു, ശരി, ഞങ്ങൾ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്താം. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തി, അതിൽ പാസ്സായി. അവർ ഓഫർ ലെറ്റർ എല്ലാം അയച്ചു. ആ അതോടൊപ്പം തന്നെ ആ മെയ് മാസം തന്നെ ഗൾഫിലുള്ള ബാങ്കിൽ നിന്ന് നാട്ടിലെ ഒരു ലീഗൽ ഏജൻസി വഴി ഞങ്ങൾക്കൊരു ലീഗൽ കേസിൻ്റെ ഒരു ലെറ്റർ വന്നു, എത്രയും വേഗം ലോൺ റീപേയ്മെൻറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ കേസാകുമെന്ന് പറഞ്ഞ്. ഗൾഫിലെ ഒരു 88,000 ദിർഹംസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അടയ്ക്കാനുണ്ടായിരുന്നത്, ഏകദേശം ഒരു 20 ലക്ഷം രൂപ വരും. അപ്പോൾ അത് അത്രയും അടയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ബാങ്കുമായിട്ട് സംസാരിക്കുക, ചിലപ്പോൾ അവർ ഡിസ്കൗണ്ട് തരുമെന്ന്. അങ്ങനെ ഒരു സൈഡിൽ കമ്പനിയായിട്ടുള്ള ഡിസ്കഷൻ നടക്കുകയാണ്. അവർ ഓരോ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നു, അത് അയച്ചു കൊടുക്കുന്നു. അവർ വർക്ക് പെർമിറ്റ് അയച്ചു തന്നു, അതെല്ലാം അങ്ങനെ നടക്കുന്നു. ഇപ്പുറത്ത് ഹസ്ബൻഡ് ബാങ്കുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നുണ്ട് ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെ അപ്പോഴെനിക്ക് മനസ്സിലായി, മെയ് മാസത്തിൽ ഇത്രയും സംഭവിച്ചപ്പോൾ അമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ അടുത്ത ഉടമ്പടി ഞാൻ പുതുക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് തന്നെ ചെയ്തോളാം, നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചോളാം എന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുത്തു. അങ്ങനെ ജൂൺ മാസം അവസാനം ഞാൻ ഉടമ്പടി പുതുക്കി. പുതുക്കിയപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളുടെ പ്രയോറിറ്റി എല്ലാം മാറ്റി. ആദ്യമായിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെ ഉയർത്തണമേ എന്നായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്തു, രോഗികളെ സന്ദർശിക്കും, അവർക്ക് കാശുരൂപമൊക്കെ കൊടുക്കും, പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും. ഒരു നാണം കൂടാതെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്തു, പ്രാർത്ഥനയും കൃത്യമായിട്ട് നടത്തി, കുംഭസാരിക്കും എല്ലാം ചെയ്തു. അങ്ങനെ ബാങ്കിലെ ഡിസ്കഷൻ ഒരു 2 മാസത്തോളം നീണ്ടു. അവസാനം ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ അവിടുന്ന് മെയിൽ വന്നു,
എൺപത്തെണ്ണായിരം ദിറംസിൽ നിന്ന് 62,000 ദിറംസ് അടച്ചാൽ മതി, അത് ഏകദേശം ഒരു 1,300,000 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മെയിൽ വന്നു. കമ്പനിയിൽ നിന്നായിരുന്നെങ്കിൽ ജൂൺ പകുതി ആയപ്പോൾ തന്നെ വിസ അയച്ചു തന്നു. 3 മാസത്തെ വിസയാണ്. September 14 വരെയാണ് വിസയുടെ വാലിഡിറ്റി ഉള്ളത്. അതിനുള്ളിൽ തന്നെ അവിടെ ജോയിൻ ചെയ്യണം. പക്ഷെ കമ്പനിയിൽ നിന്ന് അവർ ആദ്യമേ തന്നെ എന്ന് ജോയിൻ ചെയ്തും ടിക്കറ്റിൻ്റെ കോപ്പി അയച്ചു തരിക എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മെയിൽ വരുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ബാങ്കിൻ്റെ ലോണിൻ്റെ കാര്യമൊന്നും ആദ്യം അവരെ അറിയിച്ചില്ല. ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് നീട്ടിപ്പോയി. ലാസ്റ്റ് അവരുടെ അടുത്ത് ബാങ്കിൻ്റെ റീപേയ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് താമസിക്കുന്നതെന്ന് അറിയിച്ചു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും 1,300,000 രൂപ എങ്ങനെയും അടയ്ക്കണം, ഒറ്റ സെറ്റിൽമെൻറ്റിൽ അടയ്ക്കുകയും വേണം. അത്രയും പൈസ ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട്, ഗൾഫിലുള്ള പുള്ളിക്ക് അവിടെ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ഉള്ള ഫ്രണ്ടാണ്, പുള്ളി പറഞ്ഞു ഞാൻ അവിടെ ആ പൈസ ഞാൻ അടയ്ക്കാം, കുറച്ച് വീതം പകുതി ഇടയ്ക്കായിട്ട് ശമ്പളത്തിൽ നിന്നൊക്കെ തന്നാൽ മതി. അങ്ങനെ നാട്ടിൽ നിന്ന് റിലേറ്റീവ്സ് കുറച്ച് പേര് സഹായിച്ചു. ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു പഴയ കമ്പനിയിൽ നിന്നുള്ള സെറ്റിൽമെൻറ്റ് കുറച്ച് കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ആ പൈസ എല്ലാം കൊടുത്ത് അങ്ങനെ ആ ലോണ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു. September 1 ആദ്യം തന്നെ അതിൻ്റെ ക്ലിയറൻസ് ലെറ്റർ കിട്ടി. ട്രാവൽ ബാൻ ഉള്ളത് മാറി. അങ്ങനെ September 14 2-3 ദിവസം കൂടെ ഉള്ളു. അപ്പോഴും ഒരുപാട് തടസ്സങ്ങളാണ്, പോകാൻ പറ്റുമോ എന്നെല്ലാം പേടിയുണ്ടായിരുന്നു. അതുമാത്രമല്ല, 7 July ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഓഫർ ലെറ്ററും ബാങ്കിൻ്റെ പേപ്പേഴ്സും എല്ലാം കൊടുത്തു. അച്ഛൻ അത് പ്രാർത്ഥിച്ച് മാതാവിനെ മുട്ടിച്ച് ബ്ലെസ് ചെയ്ത് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ഹസ്ബൻഡിന് 1,000 രൂപയും കൊടുത്തായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ലോണെല്ലാം ക്ലോസ് ആകും, നല്ല ജോലിയും കിട്ടും എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും സംഭവങ്ങളെല്ലാം നടന്നപ്പോഴും എനിക്ക് നല്ല ഉറച്ച വിശ്വാസമായിരുന്നു, മാതാവിൻ്റെ കയ്യിൽ അച്ഛൻ ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് മാതാവ് എല്ലാം ശരിക്കും നടത്തിക്കൊള്ളും, ഒന്നും പേടിക്കേണ്ടെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ September 1 ലോണെല്ലാം ക്ലോസ് ചെയ്തു, ക്ലിയറൻസ് ലെറ്ററും കിട്ടി, ട്രാവൽ ബാനും മാറി. September 13 വൈകിട്ട് ഹസ്ബൻഡിനെ മാതാവ് ഇവിടെ നിന്ന് UAE കൊണ്ടുപോയി. September 14 ആയിരുന്നു വിസ തീരുന്ന ദിവസം. അന്ന് തന്നെ കമ്പനിയിൽ ചെന്ന് ജോയിൻ ചെയ്യാനായിട്ട് മാതാവ് സഹായിച്ചു. ഞങ്ങൾ ഹസ്ബൻഡിനെ എയർപോർട്ടിലാക്കി തിരിച്ചു വരുന്ന വഴിക്ക് ഞാനും മക്കളും ഇവിടെ വന്ന് രാത്രി 8:30 അപ്പോൾ സമയം ഇവിടെ അടച്ചിട്ടില്ല. ഞങ്ങൾ ഓടി മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും 1,000 നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 13:6 പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രമായില്ല, ഉടമ്പടി ജീവിക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ചൻ നമ്മോട് കൂടെ കൂടെ പറയുന്ന കാര്യമാണ്. തൻ്റെ ആദ്യത്തെ ഉടമ്പടി അത് പ്രാർത്ഥന മാത്രമായിരുന്നു, പ്രവൃത്തികളില്ലാതെ എന്ന് ഈ മകൾ ഇവിടെ പറഞ്ഞു. പിന്നീട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഉടമ്പടി നിബന്ധനകളൊക്കെ അത് ഏറ്റവും വിശ്വസ്തമായിട്ട് ചെയ്യുന്നു. തിരുവചനം പറയുകയാണ്, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് സത്യസന്ധമായി അവിടുത്തെ അന്വേഷിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. പിന്നീട് കർത്താവ് മുഖം മറയ്ക്കാത്ത കാര്യം എങ്ങനെയാണ് ഈ മകളുടെ ജീവിതത്തിൽ നടന്നത്? തൻ്റെ ഹസ്ബൻഡിന് ട്രാവൽ ബാൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് നാം കേട്ടതാണ്. അതായത് ആ മകന് ഇവർക്ക് 20 ലക്ഷത്തോളം ബാങ്കിൽ ലോണുണ്ടായിരുന്നു, അത് അടച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ പിന്നീട് ജോലി പോകുന്നു, ജോലി നഷ്ടമാകുമ്പോഴും അത് അടയ്ക്കാൻ പറ്റാതെ 2 വർഷം അങ്ങനെ നീണ്ടു പോവുകയാണ്. അതുപോലെ പിന്നീട് ജോലി ഇല്ലാ ജോലി നഷ്ടപ്പെടുന്ന ജോലിക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി നിയോഗമായിട്ട് അതാണ് ആദ്യം വെക്കുന്നത്. ഉടമ്പടി പുതുക്കുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും കുടുംബത്തെയും ഉയർത്തണമേ എന്നുള്ളതാണ് ആദ്യം വയ്ക്കുക. അപ്പോഴമ്മ അവിടെ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. നമ്മുടെ നിയോഗത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ ഈശോയുടെ ഇഷ്ടം നിറവേറുവാൻ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ പിന്നീട് ഈശോ അത് ഏറ്റെടുക്കും എന്നുള്ളതാണ്
പല അനുഭവ സാക്ഷ്യങ്ങളിലും പലരും ഇവിടെ പങ്കുവെച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു നല്ല സാലറിയോടുകൂടി ഒരു ജോലി കിട്ടുന്നു വിസ സെപ്റ്റംബർ 14 തീരും 13 ആ മകൻ ഇവിടുന്ന് പോകുന്നത് സെപ്റ്റംബർ ആദ്യം തന്നെ ലോൺ അടയ്ക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ തെളിയുന്നു ട്രാവൽ ബാൻ മാറുന്നു അങ്ങനെ കുടുംബം ഒന്നാകെ വിശുദ്ധീകരിക്കപ്പെട്ട് ഇന്ന് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയിലേക്കുള്ള ഒരു ജീവിതം നയിക്കുന്ന കുടുംബമാകുമ്പോൾ അവിടെ ഭൗതികമായ കാര്യങ്ങളിൽ മാറ്റം വരുന്നതോടുകൂടി ആത്മീയ ജീവിതത്തിൽ ഉണർവ് വരികയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക